ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. അതിനാൽ നാം ഏത് മേഖലയിലാണോ ഭയപ്പെട്ട്, ആകുലപ്പെട്ട്, ദുഃഖിച്ചിരിക്കുന്നത്, ആ മേഖലകളിൽ കർത്താവ് ഈ രാത്രിയിൽ ഇടപെട്ട് നിന്നിലുള്ള ഭയത്തെ ദൂരീകരിച്ച് ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ധൈര്യവും കൊണ്ട് നിൻ്റെ ഹൃദയത്തെ അവിടുന്ന് നിറയ്ക്കും. നീ ഭയപ്പെടേണ്ട, കർത്താവ് നിനക്ക് തുണയായുണ്ട്. നിന്നെ ദൈവം ഒറ്റയ്ക്കാക്കി മടങ്ങില്ല. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും ബലം നൽകുന്നു, ശക്തി നൽകുന്നു, ധൈര്യം നൽകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് നമ്മുടെ ഭയത്തിൻ്റെ എല്ലാ മേഖലകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവ് നമുക്കേവർക്കും ആത്മശക്തിയും ബലവും നൽകി നമ്മെ അനുഗ്രഹിക്കും. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ എല്ലാ മേഖലകളിലും സഹായിക്കുകയും കരം പിടിച്ച് നടത്തുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 41:10-13 വരെയുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ശണ്ഠ കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇസ്രായേലിൻ്റെ പരമപരിശുദ്ധനായ ദൈവമായ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അഭയ കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയവും ആകുലതകളും ദുഃഖവും എടുത്തു മാറ്റി ഞങ്ങളുടെ മനസ്സിന് ധൈര്യം നൽകി, ആത്മാവിന് ശക്തി നൽകി, അന്തരംഗത്തിന് ദൃഢത നൽകി, ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ശക്തി തരണമേ. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, അപ്രതീക്ഷിതമായ പീഡനങ്ങൾ, ഒറ്റപ്പെടലുകൾ, തിരസ്കരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എന്നെ തിരസ്കരിച്ചാലും, ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണ് എനിക്ക് പ്രതിഫലം ലഭിക്കുന്നത്. എൻ്റെ കർത്താവാണ് എന്നെ സഹായിക്കുന്നത്. ഉന്നതത്തിൽ നിന്നാണ് എനിക്ക് ശക്തി ലഭിക്കുന്നത്. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ എൻ്റെ തളർന്ന കാലുകൾക്ക് എൻ്റെ കർത്താവ് ശക്തി നൽകും. ഞാൻ വേഗത്തിൽ ഓടും. എൻ്റെ ദൈവം എന്നെ തളർത്തുകയില്ല. എൻ്റെ ദൈവം എൻ്റെ കാലിന് ശക്തി നൽകും. എൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകും. കൂടുതൽ ദൈവത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുവാൻ എൻ്റെ കാലിനെ അവിടുന്ന് ശക്തിപ്പെടുത്തും. കൂടുതൽ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ എൻ്റെ കരത്തിന് കർത്താവ് ബലം തരും. എന്നെ തളർത്തുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവ് എനിക്ക് ആത്മധൈര്യം നൽകി, ചങ്കൂറ്റം നൽകി, എന്തു വെല്ലുവിളികളെയും നേരിടാനുള്ള മനസ്സ് നൽകി, ധൈര്യം നൽകി. ഈ രാത്രിയിൽ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. എന്തെന്നാൽ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നെ വഴി നടത്തും. ഞാൻ ഒറ്റയ്ക്കാകില്ല. ഞാൻ സമുദ്രത്തിലൂടെ കടന്നു പോയാലും, ഞാൻ തകർച്ചയുടെ വക്കിലെത്തിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്നാൽ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ അഗ്നിയിലൂടെ നടന്നാലും
എനിക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല എന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്തെന്നാൽ എൻ്റെ കർത്താവാണ് എന്നെ താങ്ങി നടത്തുന്നവൻ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അഗ്നി അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, എല്ലാവരാലും ഞാൻ ഒറ്റപ്പെടുമ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലല്ലോ എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും എൻ്റെ ദൈവമേ, അങ്ങയുടെ ആശ്വാസം, അങ്ങയുടെ സമാധാനം എന്നെ ശക്തിപ്പെടുത്തുന്നു, ദൃഢപ്പെടുത്തുന്നു. ദൈവമേ, സർവഭയങ്ങളിൽ നിന്നും അവിടെ നിന്നെ മോചിപ്പിക്കണമേ. കർത്താവേ, അങ്ങയിൽ നോക്കി ശക്തമായി മുന്നോട്ട് നടക്കുവാൻ എനിക്ക് ശക്തിയും ധൈര്യം തരണമേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല എന്ന് ദൈവമേ അവിടുന്ന് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളെ ഇന്ന് അലട്ടുന്ന ഭയവും ആകുലതയും, മരണഭയം, രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം, കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഭയം, നാളെയെക്കുറിച്ചുള്ള ഭയം, ജോലിയെക്കുറിച്ചുള്ള ഭയം, നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയം, കർത്താവേ, ഈ രാത്രിയിൽ ഇതെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള ഭയം, കടഭീഷണിയുടെ ഭയം, കടം കൊടുക്കാനുള്ളവർ ഞങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഭയം, ജീവിതത്തിൽ സുരക്ഷിതത്വമില്ലായ്മയുടെ ഭയം, കർത്താവേ, ഈ രാത്രിയിൽ എന്നെ അലട്ടുന്ന എല്ലാം ഭയത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്കെതിരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഓർക്കുമ്പോഴുള്ള ഭയം, എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭയം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സുരക്ഷിതത്വമില്ല എന്ന് എനിക്ക് തോന്നുന്ന നിമിഷങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ ജീവിതത്തിന് ഒരു ക്രമമുണ്ടാക്കി എല്ലാ കാര്യങ്ങളും ക്രമാതീതമായി നടക്കുന്നതിന് എന്നെ സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും എൻ്റെ കർത്താവേ, അങ്ങ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുന്ന് ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്ന് ഒരുക്കുന്ന ദൈവമാണ്. അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന തിരുവചനം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇന്നുവരെ ഞങ്ങൾ ജീവിച്ചതിൻ്റെ യാതൊരു അടയാളവും ഞങ്ങൾക്ക് കാണിക്കുവാൻ ഇല്ല എന്ന ഭയം, എന്ന വേദന, മനസ്സിൻ്റെ ദുഃഖം എല്ലാം ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച കഴിവുകൾ, സമയം, ഇതെല്ലാം പാഴാക്കി, എല്ലാ അവസരങ്ങൾ ഇവയെല്ലാം പാഴാക്കിയതിൻ്റെ ദുഃഖം, വേദന, ഭയം, ഇതെല്ലാം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ദൂരീകരിച്ച് വേരോടെ പിഴുതെറിഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ തന്നെ ഞാൻ താഴ്മയോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം അവിടുന്ന് ആഴപ്പെടുത്തണമേ. ഈ ലോകം മുഴുവനും എന്നിൽ നിന്ന് എടുക്കപ്പെട്ടാലും, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടാലും, എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നാലും, ഞാനെല്ലാം നഷ്ടപ്പെടുത്തിയാലും, എൻ്റെ ദൈവം എനിക്ക് നൽകിയ അവസരങ്ങളെ, കഴിവുകളെ, സമയത്തെ, ബന്ധങ്ങളെ എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയാലും, ഇന്നീ രാത്രിയിൽ ദൈവമേ, അനുതാപമുള്ള ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എനിക്കൊരു അവസരം കൂടെ നൽകണമേ. അങ്ങ് നൽകുന്ന അവസരങ്ങളെ പൂർണ്ണമായി വിനിയോഗിക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. ദൈവമേ, അങ്ങ് ദരിദ്രനെ ധൂളിയിൽ നിന്ന് ഉയർത്തുന്ന കർത്താവാണ്, അഗതിയെ കുപ്പിയിൽ നിന്ന് സമുദ്ധരിക്കുന്ന കർത്താവാണ്. ദൈവമേ, ഞങ്ങളെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കും എന്ന തിരുവചനം അവിടുന്ന് ഓർക്കണമേ. കർത്താവേ, ഭൂമിയുടെ അടിത്തൂണുകൾ അങ്ങയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അങ്ങാണ് ഈ ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്ന ദൈവം. അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണം പ്രാപിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അനുതാപമുള്ള ഹൃദയം നൽകി, വിശ്വാസം നൽകി, ദൈവഭയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിലെ മറ്റെല്ലാ ഭയവും ഞങ്ങളുടെ ആത്മശക്തി കെടുത്തുമെങ്കിൽ, ദൈവഭയം ഞങ്ങളെ ധൈര്യവും ശക്തിയും നൽകി പുനരുദ്ധരിക്കുന്ന ദൈവഭയത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ദൈവമേ, ഞങ്ങൾക്ക് ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി
ആശ്വാസവും സമാധാനവും നൽകി, സംതൃപ്തി നൽകി. എൻ്റെ കർത്താവ് എനിക്ക് പ്രതിഫലം നൽകും. ഞാൻ ഇനിയൊട്ടും സമയം പാഴാക്കുകയില്ല. എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റും. എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇവയെല്ലാം ഞാൻ കർത്താവിനു വേണ്ടി കാത്തു സൂക്ഷിക്കും. എന്നെ ദ്രോഹിക്കുന്നവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ശപിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ ശത്രുക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ശത്രുക്കളെ ഞാൻ സ്നേഹിക്കും എന്ന വിശ്വാസത്തിൽ, ദൈവമേ, ഞാൻ അങ്ങയോട് എൻ്റെ കുറവുകൾക്കും ബലഹീനതകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ രാത്രിയിൽ എനിക്ക് മാപ്പ് നൽകി, നിന്റെ സന്നിധിയിൽ എനിക്ക് അഭയം നൽകി. സകല ഭയവും നിരാശയും മാറ്റി ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ എൻ്റെ കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഉള്ള കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ നാളത്തെ ദിവസത്തെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങൾ പാത്രരാകുന്നതിന് ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭയം എടുത്തുമാറ്റി ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. നാളത്തെ ദിവസം സകല ഐശ്വര്യങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ, പൂർവീകരോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. വീണ്ടും നാളെ രാവിലെ 5 മണിക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് നമുക്ക് കടന്നു വരാം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് സാധിച്ചു തരട്ടെ. എല്ലാവർക്കും സമാധാനപരമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.